ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആര്യൻസ് ഫാമിലി വേൾഡ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കാന്താരി മുളക് കറിയാണ്. നമ്മുടെ നാട്ടിൽ പറയുന്നതാണെങ്കിൽ ചിക്കൻ കപ്പപ്പറങ്കി കറി. നമുക്കൊന്ന് അത് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ. ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്, കാന്താരി മുളകും വെച്ച് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിക്കാന്ന് വരില്ലേ. അപ്പോൾ ചെറിയുള്ളി എടുത്താൽ കൂടുതൽ ടേസ്റ്റ് വരും ചെറിയുള്ളി. പിന്നെ നമ്മളെ ഇഷ്ട നമ്മൾ ഉണ്ടാക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഇന്ന് ഇതിൽ കാന്താരി മുളക്, നമ്മുടെ കപ്പപ്പറങ്കി, പിന്നെ ഒരു കഷ്ണം വലിയ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓയിൽ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ലാസ്റ്റ് വിതറി കൊടുക്കാനാണ്. അത് നമ്മളെ എരിവനുസരിച്ച്, നമ്മളത് കപ്പപ്പറങ്കി എടുക്കുന്നതുകൊണ്ട് നല്ല എരിവായിരിക്കും. കപ്പപ്പറങ്കി എന്ന് വെച്ചാൽ കാന്താരി മുളക്, അപ്പോൾ കൂടുതൽ എരിവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് നോക്കിയിട്ട് വേണം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് കുരുമുളക്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഈ മൂന്നെണ്ണവും കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ കപ്പപ്പറങ്കിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും ഗരം മസാലയും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു ഹാഫ് ആൻ അവർ വെക്കാം. അപ്പോൾ കാന്താരി മുളകും, നിങ്ങളുടെ കാന്താരി മുളകും, ചെറിയുള്ളിയും വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹാഫ് ആൻ അവർ, ഒരു ഹാഫ് ആൻ അവറിലധികം ആയിട്ടുണ്ട് ചിക്കൻ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹാഫ് ആൻ അവർ കൂടുതലൊരു ടു അവേഴ്സ് വെച്ചാൽ ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നല്ലോണം അതിൽ പിടിക്കും. നമുക്ക് എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഡിന്നറിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ കൂടുതൽ വെക്കുന്നതിനാണ് കൂടുതൽ അത് ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ദിവസം ഞാൻ കസ്റ്റമർ ചെയ്യുന്നതിനൊക്കെ പറ്റുന്നില്ല. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതൊന്ന് അതിൻ്റെ ഉള്ളിയും അതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഇത് ഈ വെള്ളം ഇല്ലാതെ തന്നെ ഇതിൽ തന്നെ ഒന്ന് വേവട്ടെ. അപ്പോൾ ചിക്കൻ നോക്കി നിങ്ങൾ വെള്ളം ചേർക്കാതെ ചിക്കനിൽ നല്ലോണം വെള്ളമായിട്ടുണ്ട് തളിച്ച് വരുമ്പോൾ. നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തു, എരിവിനനുസരിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവിടെ കണ്ടുപോയി ഇട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൂടെ ഇളക്കിയിട്ട് ഒന്നും കൂടെ വേവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കാന്താരി മുളക് ചിക്കൻ കറി, അല്ലെങ്കിൽ കപ്പപ്പറങ്കി ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ബെല്ലൈക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.